ഹായ്. അപ്പോൾ ഞാനിന്ന് ദേ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ കേട്ടോ. വൈകുന്നേരം നല്ല മഴയും പകൽ സമയത്ത് നല്ല ചൂടുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നല്ല മഴ കിട്ടുന്നുണ്ട്, രാത്രി നല്ല സുഖമാട്ടോ, പക്ഷെ പകൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ദേ ഇതുപോലത്തെ ഒരു കിഴി കെട്ടിയെടുക്കുക. അപ്പോൾ അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും വന്നിട്ടുണ്ടാവാം കണ്ണിലസുഖം, അല്ലെങ്കിൽ നമ്മൾ ചെങ്കണ്ണം എന്നൊക്കെ പറയും. അപ്പോൾ കണ്ണ് ഇങ്ങനെ ചുവന്ന് നീര് വെച്ചിരിക്കുന്നതും, പിന്നെ നമ്മൾ ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന തൂവാല വേറെ ആരും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ കണ്ണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ കാര്യങ്ങൾക്കായിട്ട് ഒരു ടർക്കിയോ ഒന്നോ രണ്ടോ ടർക്കി എടുക്കുക. ഇതുപോലെയൊക്കെ കണ്ണൊക്കെ പീളടിഞ്ഞ് ആകെ കഷ്ടത്തിലാവുന്ന ഒരവസ്ഥയാണ് ശരിക്കും കണ്ണിലസുഖം വരുമ്പോൾ. അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല, എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ളവർക്ക് പകരാനുള്ള, കാരണം നമ്മൾ ഈ എടുക്കുന്ന ടവലോ തോർത്തോ എന്ത് സാധനമായാലും മറ്റുള്ളവരുമായിട്ട് എടുക്കുമ്പോഴാണ് കൂടുതലും വരുന്നത്. അപ്പം അതൊന്നും ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പെരിഞ്ചീരമാണ്. പെരിഞ്ചീരം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, നമ്മുടെ മസാലയിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് പെരിഞ്ചീരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ചീരം പൊടിച്ചൊന്നും എടുക്കണ്ട കേട്ടോ, പെരിഞ്ചീരം ഇങ്ങനെ തന്നെ എടുക്കുക, മുഴുവനായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ മേടിക്കുമ്പോൾ ഈ മസാലയായിട്ട് കൂട്ടി മിക്സ് ആക്കിയിട്ടിരിക്കുന്ന അടുത്തു നിന്ന് വാങ്ങാതിരിക്കുക, പെരിഞ്ചീരം സെപ്പറേറ്റ് വാങ്ങുക. കാരണം പെരിഞ്ചീരകത്തിലെ കുരുമുളകോ മറ്റുള്ള അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എരിയും, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതേ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ചീരം കുറച്ച് മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട, ഒരു അര സ്പൂണോളമൊക്കെ മതി. അത് നമുക്ക് ഈ ഒരു വൈറ്റ് തുണിയിലോട്ട്, കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ തിരിശീല എന്നൊക്കെ പറയില്ലേ, തിരി തുണി, മുണ്ടൊക്കെ, മുണ്ടിൻ്റെയൊക്കെ കഷ്ണം തുണി, വെള്ളമുണ്ടിൻ്റെ ഒരു കഷ്ണം തുണി എടുത്താൽ മതി. പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും കഴുകി വൃത്തിയാക്കിയ തുണി തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ അതിലെ പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ കണ്ണിലാവും, പിന്നെ വീണ്ടും കുഴപ്പമാവും. എന്നിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം, കൈ കൊണ്ടൊന്ന് തട്ടി ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിനി ഒരു ഇതിൻ്റെ കഷ്ണം തന്നെ ഇട്ടിട്ട്, ഈ കോട്ടൺ തുണിയുടെ ഒരു കഷ്ണം തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളിതെടുത്ത് കഴിഞ്ഞും കിഴി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിൽ ഇങ്ങനൊന്ന് കെട്ടിക്കൊടുക്കാൻ പോവാണ്. അപ്പം അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ നല്ലപോലെ കൂർത്തതുപോലെ കിഴി കെട്ടരുത്, ഞാൻ കാണിച്ചു തന്ന പോലെ ആ പരത്തി വേണം കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ നന്നായിട്ടിരുന്നോളും, കണ്ടോ നല്ല അടിപൊളിയായിട്ട്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ണിൻ്റെ, അത് നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കെട്ടിട്ട്. പിന്നെ ഇതുപോലെ വാലൊന്ന് നിൽക്കരുത് കേട്ടോ, നമ്മൾ കണ്ണിൽ വെക്കുമ്പോൾ നമ്മുടെ കണ്ണീട്ട് കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് രണ്ട് കഷ്ണം കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി വേണ്ടൊരു സാധനം എന്ന് പറയുന്നത് നമുക്കിത് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, സാധാ പച്ചവെള്ളം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചതോ അങ്ങനെ ഐസ് ഇട്ടതോ ഒന്നും വേണ്ട കേട്ടോ. വെറുതെ സാധാ നമ്മുടെ പൈപ്പിൽ സാധാരണ വെള്ളം മതി. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉണ്ടാക്കിയ കിഴിയുണ്ടല്ലോ, ഈ കിഴി എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക ഉണ്ടോ, ഇങ്ങനെ മുക്കി വയ്ക്കുക. ഇങ്ങനെ മുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെള്ളം കുടിക്കും. കുറച്ച് സമയം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല കൂളിങ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിച്ചിട്ട് ഒന്ന് വെള്ളവും ജീരവും കൂടി ഒന്ന് മിക്സ് ആവുമല്ലോ. മിക്സ് ആകുമ്പോൾ നല്ലൊരു കൂളിങ് നമുക്ക് കിട്ടും. പിന്നെ ഭയങ്കര ഗുണമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകും. അവിടെ ചില സമയത്ത് നമുക്ക് കണ്ണൊന്നും തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലാണൊന്ന് കാണിച്ചു തരുന്നതേ. അപ്പോൾ അതെ കയ്യിലിങ്ങനെ നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ കണ്ണിൻ്റെ പോള, കണ്ണടച്ചതിന് ശേഷം പോളയുടെ സൈഡിലൊക്കെ വയ്ക്കുക. പിന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്കിത് ചെറുതായിട്ടൊക്കെ വന്നാലും നമ്മുടെ കണ്ണ് തുറയ്ക്കാൻ പറ്റില്ല, പീളടിഞ്ഞതുപോലെ ഇരിക്കും. ആ സമയങ്ങളിലൊക്കെ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒപ്പി എടുത്ത് കളയുക. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിഴി എടുത്തിട്ട് രണ്ടോ മൂന്നോ പേരും ഉപയോഗിക്കാൻ നിൽക്കരുത്, ഒരു കിഴി ഒരാൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള കിഴികളൊക്കെ കളഞ്ഞേക്കുക, ഒരിക്കലും വേറൊരാൾ എടുക്കാൻ പോലുള്ള ഒരു സാഹചര്യം കൊടുക്കരുതും കേട്ടോ. പിന്നെ ഈ വെള്ളം ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മാറ്റണം കേട്ടോ. ഒന്ന് നന്നായിട്ട് കഴിയുന്ന ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കിഴി ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ രണ്ടോ മൂന്നോ കിഴികൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ തന്നെ എപ്പോഴും ഇട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അസുഖം കുറയുമല്ല, കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പം നമ്മുടെ കിഴി എടുത്തിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. കുതിരയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സൂപ്പറാണല്ലോ. അപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. ഇനി അടുത്തൊരു ടിപ്പും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ബാർലിയിലേ, ഈ ബാർലി വെച്ചിട്ടുള്ള ടിപ്പാണ്. സെയിം പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബാർലി ഇട്ട് വെള്ളം തിളപ്പിച്ച് ഈ സമയത്തൊക്കെ കുടിക്കുവാണെങ്കിലും നല്ലൊരു കൂളിംഗ്, കാരണം നമ്മുടെ യൂറിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ചൂടിൻ്റെ പകുതി അംശം കുറയും. അപ്പം നന്നായിട്ട് മൂത്രം പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ഗുണവും കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് തിളപ്പിച്ച് ഈ സമയങ്ങളിൽ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതും ഇങ്ങനെ ചുരുട്ടി 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 എടുക്കുക. നന്നായിട്ട് ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് ഇത് കണ്ടോ, ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ കിഴി ഒന്ന് കെട്ടിക്കൊടുക്കണം. ഈ പരത്തിയെടുക്കാൻ ഞാനിങ്ങനെ അടിച്ച് പരത്തിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിഴി കണ്ണിലോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലെയാവും. അപ്പോൾ നമ്മുടെ കണ്ണിന് സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. പിന്നെ കൺപോളകൾ ഇങ്ങനെ പരന്ന് വയ്ക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ അങ്ങനെ നമുക്ക് ചെയ്യാം കണ്ടോ. പരത്തി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മുടെ ബാർലി കുറച്ച് വീഴാത്ത മിച്ചമുണ്ടല്ലോ, അപ്പോൾ ഈ ബാർലിയിലോട്ട് വേണം നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാർലി നല്ല കൂളിംഗ് കിട്ടും. ഈ വെള്ളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും കൂടിയുള്ള ഒരു കൂളിംഗ് ആയിട്ട് വരും. കാരണം കിഴിയുടെ അകത്തും ബാർലി ഉണ്ട്, പുറത്തും ബാർലി ഇട്ട വെള്ളമായതുകൊണ്ട് നല്ലൊരു കൂളിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് എന്താ കണ്ണിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം കിട്ടും. സുഖം മാത്രമല്ല കേട്ടോ, നല്ല നീറ്റായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ കണ്ണൊക്കെ നല്ല വൃത്തിയാവും. പിന്നെ നമ്മൾ ഈ കണ്ണിൽ അസുഖമുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന പോലെയല്ല, രാവിലെ എഴുന്നേറ്റ കണ്ണ് തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്നും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇതുപോലെ കണ്ണിൻ്റെ ചുറ്റിനും അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ണും തുറയും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ തിളപ്പിച്ച വെള്ളത്തിൽ, ഒരിക്കലും ബാറിൽ തിളപ്പിച്ച വെള്ളത്തിലോട്ടൊന്നും കിഴിയിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു അസുഖം വന്നാലും വന്നില്ലെങ്കിലും സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയതിന് ശേഷം വരുമ്പോൾ നന്നായിട്ട് കണ്ണും മുഖമൊക്കെ നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ മാത്രം കഴുകുക. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ പൈപ്പിലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളം മതി കേട്ടോ. പച്ച വെള്ളത്തിൽ മാത്രം കഴുകുക. അങ്ങനെ കഴുകുമ്പോൾ തന്നെ പൊടി അഴുക്കൊക്കെ പോകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറാം, വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളെയും അതുപോലെ നമ്മൾ ശീലിപ്പിക്കുക, ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിച്ചെടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് കിട്ടുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നത്. നമുക്കൊരു അവാർഡ് കിട്ടുന്ന പോലെ ഓരോരുത്തർ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോയെക്കുറിച്ച്, കാരണം കുറേ എഫേർട്ട് എടുത്താണല്ലോ എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.